ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെയ്മാസ് കുക്കറി വേൾഡ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ആപ്പിൾ പായസമാണ് ഇത്. ഇത് നമുക്കൊരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പായസം തന്നെയാണ്. ആപ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണിത്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നീട് ആപ്പിള് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പായസം തന്നെയാണ് ഈ ആപ്പിൾ പായസം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ആദ്യം നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ബദാമും നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മുന്തിരി നമുക്ക് ഇതേപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഒരു വലിയ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ആപ്പിൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇത് 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾക്ക് നല്ലൊരു മധുരം കിട്ടും നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനു ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു കടായിലേക്ക് 1 ലിറ്ററോളം പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കുതിർത്ത സാബുനരിയാണ്, ഞാനിതിവിടെ 1 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന സാബുനരിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സാബുനരി ഒന്നും കൂടി വേവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടി പിടിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊണ്ടേ ഇരിക്കണം. അപ്പോൾ സാബുനരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ആപ്പിളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പതുക്കെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ തീർച്ചയായും കാണുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പായസം തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ് ആപ്പിൾ എന്നത്. നമുക്ക് കഴിക്കുമ്പോഴൊന്നും തോന്നുകയില്ല, വളരെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പായസം തന്നെയാണിത്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഈ ആപ്പിളായിട്ടുള്ള ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5 മിനിറ്റിന് വേണ്ടി ഷെയ്മാസ് കുക്കർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.